അപ്പോൾ ഗൈസ് എല്ലാം സ്വാഗതം നളപ്പുതൂടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കുറച്ച് ദിവസം സ്പെഷ്യലാണ്, കാരണം ഫ്രീ ഫയർ മാക്സ് വന്നതിന് ശേഷം അത് എടുക്കേണ്ട കുറച്ച് ലേറ്റഡ് എടുത്താൽ മതി, കുറേ ആൾക്കാരൊക്കെ കളിച്ച് പഠിച്ചിട്ട് ശേഷം ആ ബഗ്ഗൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ ശേഷം മാത്രം കെടുത്താൻ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ഒരു കമ്പനി ഇത് ബ്രോ കിടക്കുമ്പോൾ ഗ്രാഫിക്സ് അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഒരു മോഡൊക്കെ വന്നിട്ടുണ്ട്, അതായത് ബോബ്ഡ മാക്സ് എന്ന് കിടക്കുമ്പോഴത്തെ മോഡ് വന്നിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ കാരണം വേറെ ലെവലാണ് പറഞ്ഞിട്ട്. സോ അതിനോട് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബെർമുഡ മാപ്പ് ഐ മീൻ ബെർമുഡ ഐ മീൻ നമ്മുടെ ബെർമുഡ മാക്സ് വന്ന് ആ ഒരു മോഡ് എടുത്ത് കളിച്ചിരിക്കുകയാണ്. ഓക്കെ, കിടക്കുമ്പോഴത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വന്ന് സോ നൈസ് ട്രൈ ചെയ്തു നോക്കാം. എനിക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നൈസ് എന്താണ് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എത്ര ആ ഒരു സൗണ്ട് മാറ്റണം ഉള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട്, അതായത് ഫ്രീ ഫയർ മാക്സിൻ്റെ സെറ്റിംഗ്സിൽ പോയി നമുക്ക് നൈസായിട്ട് എൻ്റെ സൗണ്ട് മാറ്റാം. പറ്റും ഞാൻ ഈ ഒരു മാച്ചിനകത്ത് സൗണ്ട് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്, കാരണം മാക്സിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ ഒരുമാതിരി ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്, ഭയങ്കരമായിട്ട് കേട്ടിരിക്കാൻ തോന്നും. പക്ഷേ നമുക്ക് ഏത് ഗണ്ണാണ് എവിടെ നിന്നാണ് അടിക്കുന്നതൊന്നും മനസ്സിലാത്തില്ല, ഫുഡ് സ്റ്റെപ്പ് പോലും വരെ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഏതൊക്കെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നൈസ് ഈ ഒരു മാക്സിനകത്ത് അധികം വലിയ ബഗ്ഗുകളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത് നമ്മുടെ ഈ ഒരു പുതിയ മാപ്പ് ഇത്രയും ജി ബിയുടെ ഒരു സാധനം. ഈ ജി ബിയുടെ കാര്യം പറയുമ്പോൾ കുറേ പേർക്ക് ഫ്രീ ഫയർ മാക്സ് ഇതുവരെ എടുക്കാൻ പറ്റുണ്ടാവില്ല. കാര്യം പറയുകയാണെങ്കിൽ 1 GB 2 GB കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയല്ല യുവമാർ ഈ ഒരു എന്താണ് ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ സംഭവം കോൺസെപ്റ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഫോൺസിനകത്ത് മിക്കവരും സപ്പോർട്ട് ആകുന്നില്ല എന്ന് കാണുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാക്സിനകത്ത് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാക്സിനകത്ത് വലിയ ചേഞ്ചസൊന്നുമില്ല, അതിനകത്ത് പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്, അതായത് ബർമുഡ മാക്സ് എന്ന് കിടക്കുമ്പോഴത്തെ മോഡ് വന്നിട്ടുണ്ട്. ആ ഒരു മോഡിന്റെ പ്രത്യേകത കാണുവാണെങ്കിൽ ജസ്റ്റ് കിടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട നിങ്ങൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും, കാരണം നമ്മളിപ്പോൾ ഫാക്ടറി നിന്നാണ് കിടക്കുമ്പോഴത്തെ ഫൈറ്റ് ചെയ്തത്. അവിടെ നേരെ പോകാൻ വേണ്ടി പോകുന്ന നമ്മുടെ എന്താണ് ആ ഒരു ക്ലോക്ക് ടവറിലേക്കാണ്. ക്ലോക്ക് ടവർ നോക്കണം, ഇതെന്റെ ക്ലോക്ക് ടവർ അല്ല സത്യം പറഞ്ഞു. ഓക്കെ, ക്ലോക്ക് ടവർ ടോട്ടലി അങ്ങ് മാറിപ്പോയി. ക്ലോക്ക് ടവർ എന്താണ്, ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ക്ലോക്ക് ടവർ എങ്ങനെയായിരിക്കും എന്ന് ഐ മീൻ എന്നൊക്കെ നമുക്കൊരു ഊഹാപോഹം ഉണ്ടാവില്ലേ. സോ അതേപോലത്തെ ഒരു കിടക്കുമ്പോഴത്തെ കോൺസെപ്റ്റിലെ കിടക്കുമ്പോഴത്തെ ഗ്രാഫിക്സിലാണ് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവർ വന്നിട്ടുള്ളത്. സോ വേറെ ലെവൽ തംസ് അപ്പ് ഫോർ ദാറ്റ്. കാരണം ലൈക്ക് അനുവദിച്ചില്ല, കാരണം എനിക്ക് ക്ലോക്ക് ടവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഫാക്ടറി മൊത്തം പച്ചപ്പ് ഹരിതാവ് നിറഞ്ഞ ഒരുപാട് ഡൈനോസർ കാലഘട്ടത്തിലേക്ക് ഉണ്ടാവാൻ തോന്നി, കാരണം മൊത്തം പച്ചപ്പായി പോയി. പക്ഷേ അത് രസമുണ്ട്. ഓക്കെ, കുറേ നാൾ യൂസ് ചെയ്യാതെ വെച്ചിരുന്നൊരു സ്ഥലം പോലെ തോന്നിപ്പോയി, കുഴപ്പമില്ല. ഏതായാലും ഫ്രീ ഫയർ മാക്സിനകത്തൊക്കെ 3 റൗണ്ടേ ഉള്ളൂ. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാഷ് കൂടത്ത് 3 റൗണ്ടേ ഉള്ളൂ, പെട്ടെന്ന് കഴിയാന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഫ്രീ ഫയർ മാക്സിന് അതുപോലെ ബർമുഡ മാക്സ് എന്ന് ആ ഒരു മോഡിനകത്താണ് 3 റൗണ്ട് ഉള്ളത്. സോ ആരും മെയിലി ഓർക്കും. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഇന്ന് തോന്നിട്ടുണ്ടായിരുന്നു, അതായത് ലോബിക്കകത്ത് തന്നെ നമ്മൾ മേടിച്ചത് ഒരുപാട് ഗൺസ് ഉണ്ട്. അതായത് നിങ്ങൾ നോക്കുക, ഞാൻ AK മാക്സാണ്, MP40 മാക്സാണ്, M10 മാക്സാണ്. ഇതൊക്കെ നൈസായിട്ടുണ്ടല്ലോ, ഒരുമിച്ച് കൈപ്പിടിക്കാൻ പറ്റില്ല. സോ അങ്ങനെ പട്ടി ഷോ കാണിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് പുതിയൊരു സംഭവം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ആ ഒരു ലോബിക്കകത്ത് നമുക്ക് പുറകെ തന്നെ എന്താണ് ഒരു വാൾ ഉണ്ടാവും, അവിടെ നമുക്ക് തൂക്കി വെക്കാൻ പറ്റും. കിടക്കുമ്പോഴത്തെ ഗൺസ് 3 എണ്ണം തൂക്കി വെക്കാൻ പറ്റും. അത് നല്ലൊരു പരിപാടിയാണ്. കാരണം എന്താണ് ഗൈസ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് 4 പേരെ കാണിക്കാറില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റാണ്. അതുപോലെ നമ്മുടെ ഗിൽഡിനകത്ത് ഒരുപാട് ചേഞ്ചസ് കാണാൻ വന്നിട്ടുണ്ട്, വളരെ 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 സന്തോഷം. പിന്നെ ഇതിനകത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ, അതായത് നമ്മൾ നോക്കായി കഴിയുമ്പോൾ ഒരു പെടഞ്ഞ് വീഴുന്ന റൈറ്റ് ഉണ്ട്. എന്റെ പൊന്നളിയ പെറ്റ തള്ള സഹിക്കത്തില്ല സത്യം പറഞ്ഞോ, സീരിയസ്ലി പറഞ്ഞാൽ. കാരണം നമ്മുടെ ഒരു നോക്കുന്ന രണ്ടു വട്ടം കുഴഞ്ഞു വീണിട്ടൊക്കെയാണ് ചത്ത് വീഴുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ ആ കാര്യം മെല്ലി ഓർക്കും. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വേറെ മണ്ടയ്ക്ക്, അതായത് ഹൈറ്റിൻ ചാടുന്ന സമയത്ത് നമുക്ക് വെടി വെച്ചുകൊണ്ട് ആ ചാടാൻ വേണ്ടി പറ്റും. അതൊരു കിടക്കം പോലത്തെ അപ്ഡേറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. കാരണം ആ ഒരു പേരോട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ്. പിന്നെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ മാക്സിനകത്ത് നമുക്ക് എന്താണ് ആ ഒരു ബാഗ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് നമ്മുടെ ആ ഒരു ഗണ്ണിന്റെ സ്കിന്നും കൂടെ കാണാൻ പറ്റി. എന്റെ പൊന്നടി. ഓക്കെ, അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് ഒരു എന്താണ് ഫ്രീ ഫയർ 1 വർഷം മുമ്പ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും നമ്മുടെ ലൈവിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ബട്ട് ഗൈസ്, ഇപ്പോഴാണ് അവന്മാർ ഇത് കൊണ്ടുവരുന്നത്, വളരെ സന്തോഷം. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബെർമുഡ റീമാസ്റ്റർ മാപ്പ് നൈസായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലാഷ് കോഡിനകത്ത് കൊണ്ടുപോയ ശേഷമാണ് ഫുൾ മാപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആരും എന്താണ് ഫാക്ടറിയും ക്ലോക്ക് ടവർ മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ബെർമുഡ മാക്സ് വന്നിട്ട്. സോ ബെർമുഡ മാക്സ് വന്നിട്ടുള്ള കിടക്കം പോലത്തെ ഒരു റാങ്ക്ഡ് മാച്ചിലേക്ക് അല്ലെങ്കിൽ ക്ലാസിക് മാച്ചിലേക്ക് ഫുൾ മാപ്പ് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അത് എപ്പോഴാണ് വരുന്നത് അറിയത്തില്ല. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ബെർമുഡ മാക്സ് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ഫ്രീ ഫയർ മാക്സ് നിങ്ങളുടെ ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്രീ ഫയർ മാക്സ് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യുക. ചില കൂട്ടുകാരന്മാർ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയും, എൻ്റെ പൊന്നളിയാ വേറെ ലെവലാണ്, മാസം എന്നൊക്കെ ഞങ്ങളെ പോയി വെറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഫോണിനകത്ത് സപ്പോർട്ട് ആകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങളൊന്നും പേടിക്കേണ്ട. നമ്മുടെ ഈ ഒരു എന്താണ് ഫ്രീ ഫയർ മാക്സിനെ പറ്റില്ല കിടക്കുമ്പോഴത്തെ അപ്ഡേറ്റ്സും ഗെയിം പ്ലേസും നമ്മുടെ ഈ ഒരു ചാനലിൽ തോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഫോണിന് സപ്പോർട്ട് ആകാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ ഗെയിം പ്ലേ കിടക്കുന്നത് വേറെ ലെവൽ മാസം കാണിക്കാൻ പറ്റും, കൂട്ടുകാർ മുമ്പിൽ പക്ഷി ഷോ കാണിക്കാൻ പറ്റും. ഓക്കെ, ഏതായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ.